നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ കേസ്? സർ, ഇദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാണ്. പേര് കേട്ടൊരു കുടുംബത്തിലെ അംഗമാണ്. എടോ, അയാള് ഏത് വലിയ തമ്പുരാനായാലും ശരി, അയാള് കൊലപാതകം ചെയ്ത ക്രിമിനലാണ്. അവനിപ്പൊ കൊല ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഇവന് ഈ മാന്യതൊക്കെ കൊടുത്താൽ മതി. അതിനപ്പുറം കൂടുതൽ ബഹുമാനവും സെന്റിമെന്റ്സും ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാനോട് മാറി നിൽക്കി. സർ, ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? ഞാൻ പൊക്കോട്ടെ സർ. ആ ആ ശരി. സാധാരണ ഒരു ദിവസം മുതൽ ഒരു മാസം വരെ എടുക്കും ഫോറൻസിക് റിപ്പോർട്ട് വരാൻ. ഇതിപ്പോ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടാണ് റിപ്പോർട്ട് വേഗത്തിലാക്കി എടുത്തത്. ശേഖരമേനോന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കിൽ നിന്ന് തന്നെയാണോന്ന് അറിയണമല്ലോ. താൻ എന്താ പറഞ്ഞത്? ശേഖരമേനോനെ വെടിവെച്ചത് താനല്ല, മറ്റാരോ ആണെന്ന്. താൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വിശാൽ. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ശേഖരമേനോന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് തന്റെ തോക്കുമായി മാച്ച് ചെയ്യുന്ന ബുള്ളറ്റാ. അതായത് തന്റെ ആ തോക്കിലെ വെടിയുണ്ട തന്നെയാണ് ശേഖരമേനോന്റെ ശരീരത്തിൽ തറച്ചത്. ഇല്ല, താൻ തന്നെയാണ് ശേഖരമേനോനെ വെടിവെച്ചത്. അതിപ്പോ സംശയമില്ലാതെ തന്നെ ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് തന്നെ എനിക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. പാർവതി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ, ഇതിനകത്ത് കിടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും സാർ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.